തലപ്പാടിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. നമുക്കറിയാം തലപ്പാടിയിലും അതോടൊപ്പം തന്നെ വാളയാറിലുമൊക്കെ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പോകാൻ നിൽക്കുന്ന യാത്രക്കാർ, അവർക്ക് നിർബന്ധമായും അവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് 72 മണിക്കൂറിലേത് കാണിച്ചിരിക്കണം, അതല്ലെങ്കിൽ 2 തവണ രണ്ട് വാക്സിൻ സ്വീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. അപ്പോൾ നിബന്ധനകൾ കർശനമാക്കിയിരിക്കുന്നു. കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് ഈ നിബന്ധനകൾ കർശനമാക്കിയിരിക്കുന്നത്. അത് അതിർത്തികളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തലപ്പാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. കേരളത്തിൽ കോവിഡ് വ്യാപനം തുടരുന്നതിനിടെ അതിർത്തിയിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് കർണാടകയും തമിഴ്നാടും. തലപ്പാടിയിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. യെസ്, എബിൻ ജോസ് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ നൽകും തലപ്പാടിയിൽ നിന്ന്. എബിൻ, എന്താണ് തലപ്പാടിയിൽ സംഭവിച്ചത്? ഈ ഇപ്പോഴവിടെ പ്രതിഷേധം തുടരുകയാണല്ലോ, ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, എന്താണ് വിവരം? വിജയകുമാർ, ഗോപികൃഷ്ണൻ, ഇപ്പോൾ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കേരള അതിർത്തിയിൽ തടയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കുറച്ച് ആളുകൾ ഈ കർണാടകയുടെ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ തടയുന്നത്. അവർ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ കർണാടകത്തിൽ നിന്നുള്ള വാഹനങ്ങൾ ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. നേരത്തെ കർണാടക ഈ RT-PCR പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള രേഖകൾ നിർബന്ധമാക്കിയതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. നേരത്തെ ഒറ്റയ്ക്കായി വന്ന് പ്രതിഷേധിച്ച ഒരാളെ കർണാടക പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. അതിന് പിന്നാലെയാണ് കുറച്ചാളുകൾ ഇവിടെ എത്തി ഇപ്പോൾ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് വഴിയിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധം പറയുന്നത്. കർണാടക സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ണോ ഈ പ്രതിഷേധിക്കുന്നത്, അതോ ഒരു കൂട്ടം ആളുകൾ അവിടെ എത്തി പ്രതിഷേധിക്കുന്നു എന്നേ ഉള്ളൂ? ഏതെങ്കിലും സംഘടനയുടെ പേരിലാണോ ഈ പ്രതിഷേധം നടക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും സംഘടനയുടെ പേരിലാണ് പ്രതിഷേധം? പല പാർട്ടിക്കാരുമുണ്ട് ഇവിടെ, SDPI, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, എല്ലാ പാർട്ടിക്കാരും ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന ഒരു പ്രതിഷേധമാണ് ഇത്. ജനകീയമായി സമരം ചെയ്യുന്നതാണ്. നാട്ടിലെ ഈ നാട്ടിലെ ഇത്രയും ഉപദ്രവിക്കുന്ന ബോർഡർ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഞങ്ങൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തത്തിന്, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണം. കേരള കാസർഗോഡ് ജില്ലാ കളക്ടർ തീർച്ചയായും ഇടപെടേണ്ടതുണ്ട്. കാരണം ആക്സിഡന്റ് ആയ ഒരാളെ പോലും ഇപ്പൊ കടത്തിവിട്ടില്ല. അവരുടെ തലയിൽ ബ്ലഡ് വരുന്നുണ്ട്, എന്നിട്ട് അവർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നു. അതും സഡന്നെയുള്ള ഒരു തീരുമാനമാണ്. ഇന്നലെ വൈകുന്നേരം കർണാടക ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ എപ്പോഴത്തെ പോലെ RT-PCR ചെയ്തിട്ടേ വിടുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോൾ അത് അവർ തിരുത്തുകയും ഷഡനെ അത് സ്റ്റോപ്പാക്കി എല്ലാവരെയും തിരിച്ചുവിടുന്നതാണ്. ഇതിനെതിരെ ഞങ്ങൾ ഈ ഇത് അവർ ഇത് പിൻവലിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ സമരവുമായിരിക്കും. എബിൻ, എബിൻ, ഈ അവിടെ നിന്ന് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തുവല്ലോ, ആളെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്? കർണാടക പോലീസ് ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിന്റെ പേരിൽ? നിലവിൽ പ്രതിഷേധിച്ച ആളെ കർണാടക പോലീസ് തന്നെയാണ് കസ്റ്റഡി എടുത്തത്. മംഗളൂരു സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോയിരിക്കുന്നതെന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒരാളെയാണ് നേരത്തെ അയാൾ ഈ പോലീസിൻ്റെ അടുത്ത് വന്ന് ഈ പരിശോധന സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിക്കുകയും ചെറിയൊരു തർക്കമുണ്ടാവുകയും ചെയ്തതിനെ തുടർന്നാണ് അയാളെ പോലീസ് കസ്റ്റഡി എടുത്ത് കൊണ്ടുപോയത്. അറസ്റ്റ് സംബന്ധിച്ച വിവരങ്ങൾ നിലവിൽ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഈ മഞ്ചേശ്വരത്ത് അവർ പറഞ്ഞതുപോലെ തന്നെ വിവിധ പാർട്ടിയിലുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. അവർ ഈ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് കാരണം രാവിലെ ഈ RT-PCR പരിശോധന ഈ അതിർത്തിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പൊടുന്നനെ അത് നിർത്തുകയും പിന്നീട് വരുന്ന ആളുകൾ നിർബന്ധമായും അവർ വരുന്ന സ്ഥലത്തു നിന്ന് തന്നെ RT-PCR പരിശോധനാ ഫലം കൊണ്ടുവരണമെന്നൊരു നിർദ്ദേശം ദക്ഷിണ കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കം തലപ്പാടിയിലെത്തി നൽകുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് കൂടുതൽ പ്രതിഷേധവും അല്ലെങ്കിൽ നീണ്ട നിരയും ഉണ്ടായത്. ആ നീണ്ട നിരയെ തുടർന്നാണ് വലിയൊരു ക്യൂ ഇവിടെ ഉണ്ടായിരുന്നു, വാഹനങ്ങളുടെ ക്യൂ എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആളുകൾ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ കർണാടക ഇന്നലെ ചില ഇളവുകൾ നൽകിയിരുന്നു. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് അതിർത്തി കടക്കാമെന്നുള്ള ഇളവുകൾ നൽകിയിരുന്നു. ഇന്നലെ ഈ അതിർത്തിയിൽ പരിശോധനയും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി ആ ഇളവ് നിർത്തലാക്കുകയും അതോടൊപ്പം തന്നെ പിന്നീട് ഈ പരിശോധനയും RT-PCR പരിശോധനയും നിർത്തുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുവദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഹാൾ ടിക്കറ്റ് കാണിച്ച് അവരെ അനുവദിക്കുന്നുള്ളൂ. ഇടറോഡുകളിലടക്കം ഈ പരിശോധന തുടരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇടറോഡുകളെല്ലാം തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ബാരിക്കേഡ് വെച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം തലപ്പാടി അതിർത്തിയിൽ എത്തിയിരുന്നു. SPയും അതുപോലെ തന്നെ ദക്ഷിണ കന്നഡ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. കാസർഗോഡ് ജില്ലാ കളക്ടറും കേരളത്തിൽ നിന്നുള്ള സർക്കാരും ഇതിൽ ഇടപെടണമെന്നാണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം. കാരണം ഈ നിർബന്ധിത RT-PCR പരിശോധന ഫലം മാത്രമാണ് ഇപ്പോൾ അതിർത്തി കടക്കാനുള്ള ഏക മാർഗമായിട്ട്
കർണാടക സർക്കാർ പറയുന്നത് വാക്സിൻ എടുത്തവരെ കൂടി കടത്തിവിടാൻ അനുവദിക്കണം എന്നാണ് ഇവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവർ പറയുന്നത്. കാസർഗോഡ് കർണാടക അതിർത്തിയിലെ തലപ്പാടിയിൽ പ്രതിഷേധിക്കുന്നവരുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരല്ല തങ്ങൾ, ഇതൊരു ജനകീയ പ്രതിഷേധമായി കാണണമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും RT-PCR അടക്കമുള്ള പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിർത്തി കടക്കാൻ അനുവദിക്കൂ എന്ന കർക്കശ നിലപാട് കർണാടക സ്വീകരിച്ചതിനെ തുടർന്ന് യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് എടുത്തു കാട്ടിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. കർണാടക അതിർത്തിയിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു, അതിലേക്ക് ഇനി വരാം അല്ലേ? മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കേണ്ടതുണ്ട്. ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു കൂടുതൽ കടുത്ത നിലപാടിലേക്ക് അവർ പോവുകയാണ് കോവിഡുമായി ബന്ധപ്പെട്ട്. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് കടക്കാം.